വർഷങ്ങൾ ഏറെയായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് പാലക്കാട്ടെ മമ്പറം തണ്ണീർപന്തൽ റോഡ് റോഡിന്റെ ശോചനീയാവസ്ഥ സർവീസ് പോലും അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഇതോടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം പ്രദേശവാസികൾക്ക് ദേശീയപാതയിലേക്ക് എത്താൻ നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന മമ്പറം തണ്ണീർപന്തൽ റോഡ് റോഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഈ റോഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു ആർ എസ് പ്രവർത്തകൻ സഞ്ജിത്തിനെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ റോഡിൻ്റെ ഒരു ഗട്ടറിൽ വാഹനം നിർത്തേണ്ടി വന്ന സമയത്തായിരുന്നു ആ അപകടം ഒന്നര കിലോമീറ്ററിൽ ഇതുതന്നെയാണ് അവസ്ഥ എണ്ണിയെടുക്കാനാകാത്ത അത്ര കുഴികൾ പാലക്കാട്ടെ കർഷകർ ഇപ്പോൾ കർഷകരൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് പക്ഷേ ഈ നടു റോട്ടിൽ വാഴ നടാൻ അവരെ അവരെ പ്രേരിപ്പിച്ചത് ഈ റോഡിൻ്റെ അവസ്ഥ കൊണ്ട് തന്നെയാണ് വർഷങ്ങളായുള്ള ദുരിതമാണ് ആളുകൾ പേറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഈ റോഡിൻ്റെ പ്രയാസത്തെക്കുറിച്ച് പറയാൻ ഇവിടെ മാത്രമല്ല കേവലം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല ഈ കാഴ്ച ഈ റോഡ് ഏതാണ്ട് ഒന്നര കിലോമീറ്ററിൽ ഇതുതന്നെയാണ് അവസ്ഥ ഈ അവസ്ഥ മൂലം ഇതുവഴിയുള്ള ഗതാഗതം ബസ് ഗതാഗതം പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതിലൂടെയുള്ള ആളുകൾക്ക് ഹൈവേയിലേക്കൊക്കെ കടക്കണമെങ്കിൽ കിലോമീറ്ററോളം നടന്നു പോകേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചോ മറ്റോ അല്ലെങ്കിൽ സ്വന്തം വാഹനങ്ങളിലോ കടക്കേണ്ട അവസ്ഥയാണ് ഒരു പിന്നെ ബസ് സർവീസും നിലവിൽ ഇതിലൂടെ നടക്കുന്നില്ല ഏതാണ്ട് രണ്ടാഴ്ച മുൻപാണ് ഈ സർവീസുകൾ അവസാനിപ്പിച്ചത് അവർക്കിത് മുതലാകില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അതായത് ഇത്തരം ദുഷ്കരമായൊരു റോഡിലൂടെ പോകുമ്പോൾ അവർക്കത് വാഹനത്തിൻ്റെ ചിലവും ഇന്ധന ചിലവും ടയറുകൾക്കുണ്ടാകുന്ന പ്രയാസവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇതിലൂടെ സർവീസ് നടത്താനാകില്ല എന്നായിരുന്നു അവർ അറിയിച്ചത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തുകയാണ് ദിവസങ്ങളോളമായി അവർ ഈ റോഡിനെ ഇത്ര അവസ്ഥയിലെത്തിച്ചതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ വാഴ നട്ടത് എന്ന് കാണണം എന്തായാലും ആളുകളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം കുട്ടികൾക്ക് നമുക്ക് ഏഴ് മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ ആറുമണിക്കും അഞ്ചുമണിക്കും പോണത് രണ്ട് മാസം ബസ് നിന്നിട്ട് ഇവിടെ നമുക്ക് ഈ റോഡ് അത്രയും പെട്ടെന്ന് നേരേക്ക് തരണം അത്രേ നമുക്ക് പറയാനുള്ളൂ ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്തും മാസം മാസം വണ്ടി നല്ല പണി വരുന്നുണ്ട് നമുക്ക് മെയിൻ്റെ ചെയ്യാനൊന്നും പറ്റുന്നില്ല കുറേയായി റോഡ് നേരെയൊക്കെ റോഡ് നേരേക്കാൻ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇത്രയും വേഗത്തിൽ അധികാരികളുടെ ഒരു ഇടപെടൽ വേണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോകും തോറും അല്ലെങ്കിൽ തിരിച്ച് ഉള്ള ഭാഗത്തെല്ലാം തന്നെ വലിയ രീതിയിൽ റോഡ് ഈ ഈ അവസ്ഥയിൽ തന്നെ പൊട്ടി കിടക്കുകയാണ് റോഡിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളക്കുഴികളുണ്ട് പ്രായമായ ആളുകളടക്കം ഇതിലൂടെ വാഹനങ്ങളിലും മറ്റും പോകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രയാസമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തോടൊക്കെ അടക്കം ഈ ഇരുചക്ര വാഹനങ്ങളിൽ മറ്റും പോകുന്നവർക്കാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അതോടൊപ്പം തന്നെ കാറടക്കമുള്ള വാഹനങ്ങളിൽ പോകുമ്പോഴും ഈ റോഡിൽ ഉണ്ടായിട്ടുള്ള വലിയ കുഴികൾ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ബസ് സർവീസ് അവസാനിപ്പിച്ചതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രതിസന്ധി കാരണം ഇപ്പോൾ ഇവിടേക്ക് ബസ് സർവീസ് ഇല്ല അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടെയുള്ള ആളുകൾ ക്യാമറമാൻ രഞ്ജിത്ത് പാപ്പിക്കൊപ്പം നിഖിൽ പ്രമേഷ് ട്വൻറ്റി പാലക്കാട് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം